സ്വർഗരാജ്യ ത്തിലുള്ള വിശ്വാസത്തോടെ കർത്താവ് വിശ്വസിച്ചവരുടെ ശരീരവും രക്തവും പാനം ചെയ്യാൻ തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു എന്ന് പറയുമ്പോൾ സ്വർഗരാജ്യത്തിൽ നമ്മളിപ്പോഴും വിശ്വസിക്കുന്നുണ്ട്, സ്വർഗരാജ്യത്തിലാണ് നമ്മൾ. എന്നാൽ ഈ ഈശോയുടെ വീണ്ടും വരവിന് ശേഷമാണ് സ്വർഗരാജ്യം അതിൻ്റെ പൂർണ്ണതയിലെത്തുന്നത്. പൂർണ്ണതയിൽ, ആ പൂർണ്ണതയിൽ നമ്മൾ ഉദ്ധിതമായ ശരീരത്തോടെ ഈശോയോടൊപ്പം വസിക്കും. അങ്ങനെ ഒരവസ്ഥയുടെ മുൻ ആസ്വാദനമാണ് ഈ തിരുക്കർമ്മങ്ങളിലെല്ലാം നമുക്ക് ലഭിക്കുന്നത്. അതാണ് വെളിവാക്കപ്പെടുന്നു, സന്നിഹിതമാക്കപ്പെടുന്നു, പകർന്നു നൽകപ്പെടുന്നു. എന്താണ് നമുക്ക് പകർന്നു നൽകുന്നത്? ആയിരിക്കുന്നവനും ആയിരുന്നവനും വരാനിരിക്കുന്നവനും ഒരാൾ തന്നെയാണ്. അതാണ് നമ്മൾ പെസഹാതിരിയിൽ ആദ്യം വരച്ച നെടുകയുള്ള വര എന്തായിരുന്നു? ഇന്നലെയും ഇന്നും എന്നും ഒരാൾ തന്നെ. ആൽഫായും ഒമേഗായും, എല്ലാ സമയവും അവൻ്റേതാണ്, എല്ലാ യുഗവും അവിടത്തേതാണ്. അവൻ എന്നും എന്നേക്കും മഹത്വം അല്ലോ, അവിടത്തേതാണ് കാലങ്ങളും യുഗങ്ങളും, അവിടത്തേക്ക് മഹിമയും ആധിപത്യം എന്നും എന്നേക്കും ആമേൻ. അപ്പോ ഈ ഒരു അവസ്ഥയുടെ മുൻ ആസ്വാദനത്തിലാണ് നമ്മൾ. അതുകൊണ്ടാണ് നമ്മളെക്കുറിച്ച് പിതാക്കന്മാർ പറയുന്നതും, നമ്മൾ ഉത്ഥാനത്തിൻ്റെ ജനമാണ്, ഉത്ഥാനത്തിൽ നിന്നാണ് പന്തക്കൊസ്ത ഉണ്ടാകുന്നതും, ആ പന്തക്കൊസ്തായിൽ നിന്നാണ് ക്രിസ്ത്യാനികൾ ഉണ്ടായത്. അതുകൊണ്ട് ഈശോയുടെ പരസ്യ ജീവിതത്തിലെ പല ഘട്ടങ്ങളെയും നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് വരാനിരിക്കുന്ന ഉത്ഥാനത്തിന് ശേഷമുള്ള ഈശോയുടെ നമ്മളോട് ഒരുമിച്ചുള്ള ജീവിതത്തിൻ്റെ ഒരു പ്രവചനമാണ് ആ അതെല്ലാം. ഈശോ പലസ്തീനായി തെരുവുകളിൽ മനുഷ്യരുടെ അടുക്കലേക്ക് ചെന്നതെല്ലാം ഉത്ഥിതനായ കർത്താവ് നമ്മളോടുകൂടി ജീവിക്കുന്നതിൻ്റെ ഒരു മുൻ ആസ്വാദനത്തെക്കുറിച്ച് അല്ലെങ്കിൽ ആ പ്രവചനമായിട്ടാണ് അതെല്ലാം മനസ്സിലാക്കേണ്ടത്. യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതം എപ്പോഴാണ് ക്രിസ്തീയ ജീവിതം ആരംഭിക്കുന്നത്? പന്തക്കൊസ്തായിൽ. അപ്പോൾ പന്തക്കൊസ്തായിൽ മുതൽ ഈശോയുടെ പുനരുത്ഥാനത്തിൻ്റെ അവസ്ഥയെ നമ്മളിലേക്ക് പകർന്നുകൊണ്ടാണ് ക്രിസ്തീയത ആരംഭിക്കുന്നത്. ക്രിസ്തീയത ആരംഭിക്കുന്നത് അതിടയ്ക്ക് ഞാനൊന്ന് ഓർമ്മിപ്പിച്ചതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഈസ്റ്റർ ജാഗരണ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇനിയിപ്പോൾ നമ്മൾ കടന്നു പോകുന്നത് ആ വിശുദ്ധ കുർബാനയിലാണ്. അപ്പോൾ ആ വിശുദ്ധ കുർബാനയിലേക്ക് ഒരുങ്ങുമ്പോൾ പുരോഹിതൻ ഉപസംഹരിച്ചുകൊണ്ട് പറയുന്നു, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പിതാവും ജലത്താലും പരിശുദ്ധാത്മാവിനാലും നമുക്ക് പുതുജന്മം അരുളിയവനും നമുക്ക് പാപമോചനം നൽകിയവനും സർവശക്തനുമായ ദൈവം. അതാണ് പുതുജന്മം അരുളിയവൻ. ആ പുതുജന്മം എന്ന് പറയുന്നത് നമ്മുടെ പഴയ ജീവിതത്തെ ഈശോയുടെ കുരിശിൽ തറച്ച് മരിച്ച് അടക്കി അതിൽ നിന്നും ഈശോ ഉയർത്തെഴുന്നേറ്റപ്പോൾ നമ്മളും ഈശോയോടൊപ്പം ഉയർത്തെഴുന്നേറ്റു. അതാണ് പുതുജന്മം. അത് നമ്മൾ ശരിക്കും വിശ്വസിക്കണം. നമുക്ക് പുതുജന്മം അരുളിയവനും നമുക്ക് പാപമോചനം നൽകിയവനും സർവശക്തനുമായ ദൈവം തൻ്റെ കൃപാവരത്താൽ. എന്താണ് കൃപ? അതാ ദൈവീക ജീവൻ മാനുഷികതയിൽ ലയിക്കുന്നു. തൻ്റെ കൃപാവരത്താൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നമ്മെ കാത്തുപാലിച്ച് നിത്യജീവനിലേക്ക് നമ്മെ നയിക്കുമാറാകട്ടെ. പുരോഹിതൻ ജനങ്ങളുടെ മേൽ തീർത്ഥം തെളിക്കുന്നു. തത്സമയം
എല്ലാവരും ദേവാലയത്തിൻ്റെ വലതുഭാഗത്തു നിന്ന് എന്ന് ഗാനം ആരംഭിക്കും. ആ ഗാനം വളരെ മനോഹരമായൊരു ഗാനമാണ്. ദേവാലയത്തിൻ്റെ വലതുഭാഗത്തു നിന്ന് നിർഗമിക്കുന്ന ജലപ്രവാഹം ഞാൻ കണ്ടു. ഹല്ലേലൂയ. ഈ ജലധാര ആരെയെല്ലാം സ്പർശിച്ചുവോ അവരെല്ലാം രക്ഷ പ്രാപിച്ചു. എന്നിട്ട് അവർ ഉദ്ഘോഷിച്ചു, ഹല്ലേലൂയ ഹല്ലേലൂയ. കണ്ടു ഞാൻ മോദമാർന്നു, കണ്ടു ഞാൻ നീർപ്രവാഹം, ദേവാലയത്തിൻ്റെ വലം ഭാഗത്തു നിന്നുഗമിക്കും ജലധാര. ഈ ജലധാരയിൽ നിന്നായി നീരണിയുന്നവരെല്ലാം നിർമ്മലകാത്തരായി കൽമഷഹീനരായി ഇമ്മഹിതന്നിൽ വിളങ്ങും. കണ്ടു ഞാൻ മോദമാർന്നു, കണ്ടു ഞാൻ നീർപ്രവാഹം, ദേവാലയത്തിൻ്റെ വലതുഭാഗത്തു നിന്നുദ്ഭവിക്കും ജലധാര. വാഴ്ത്തുവിൻ രക്ഷകനാമം, വാഴ്ത്തുവിൻ രക്ഷകനാമം, പാടുവിൻ ഹല്ലേലൂയ. കീർത്തനം പാടി രക്ഷകനീശോയെ വാഴ്ത്തുവിൻ ഹല്ലേലൂയ. തിരഞ്ഞെടുക്കപ്പെട്ടവരെ രാജപുരോഹിത ഗണമേ, വിശുദ്ധജനമേ, പാടുവിനൊന്നായി ജഗദീശ നവധാനം. അപ്പോൾ ഇവിടെ എല്ലാം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് നമ്മൾ, തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് നമ്മൾ, രാജകീയ പുരോഹിത ഗണമാണ് നമ്മൾ, വിശുദ്ധ ജനമാണ് നമ്മൾ. ഇതെല്ലാം കർത്താവിൻ്റെ പീഡാസഹനവും മരണവും ഉത്ഥാനത്തിൻ്റെ യോഗ്യതയിലൂടെയാണ് ഇതെല്ലാം നമുക്ക് ലഭിച്ചിരിക്കുന്നതെന്ന് പാടുക നിങ്ങൾ. ഹല്ലേലൂയ. ഇനിയാണ് ഈ രാത്രിയുടെ നാലാം ഭാഗം, സ്തോത്രയാഗ കർമ്മം, അതായത് വിശുദ്ധ ബലി അർപ്പണത്തിലേക്ക് പ്രവേശിക്കുന്നു. പുരോഹിതൻ അൽത്താരയെ സമീപിക്കുകയും പതിവുപോലെ സ്തോത്രയാഗ കർമ്മം ആരംഭിക്കുകയും ചെയ്യുന്നു. കാഴ്ചവെപ്പിന് അപ്പവും വീഞ്ഞും കൊണ്ടുവരുന്നു. പിന്നെ നൈവേദ്യ പ്രാർത്ഥന. കർത്താവേ, ബലിവസ്തുക്കളോടൊപ്പം അങ്ങേ ജനത്തിൻ്റെ പ്രാർത്ഥനകൾ സ്വീകരിക്കണമേ. അങ്ങനെ പെസഹാ രഹസ്യം വഴി അങ്ങ് സമാരംഭിച്ചത് അങ്ങേ ശക്തിയാൽ ഞങ്ങൾക്ക് നിത്യൌഷധമായി തീരുമാറാകണമേ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി. ഇപ്പം ഇതിനു മുമ്പ് വായനകളെല്ലാം കഴിഞ്ഞു, പ്രസംഗം കഴിഞ്ഞു, അതിനുശേഷമാണ് ഈ ജ്ഞാനസ്നാനം. ആ ജ്ഞാനസ്നാനത്തിൻ്റെ അവസാനത്തിൽ വിശ്വാസ പ്രമാണം ചെല്ലുന്നു. അപ്പോൾ അതെല്ലാം ആ വിശുദ്ധ കുർബാനയുടെ അല്ലെങ്കിൽ വിശുദ്ധ ബലിയുടെ സ്തോത്രയാഗ കർമ്മവുമായിട്ട് ഒന്നിച്ച് നീങ്ങുന്നു. ഇനി ഈ സ്തോത്രയാഗ കർമ്മത്തിലെ പ്രധാന ഒരു പ്രാർത്ഥന ഞാനെപ്പോഴും പറയാറുള്ള ആമുഖഗീതങ്ങളാണ്, ആമുഖഗീതങ്ങൾ. അപ്പോൾ ആ ആമുഖഗീതങ്ങൾ ഓരോ കുർബാനയിലും വ്യത്യസ്തമായ ആമുഖഗീതങ്ങളുണ്ട്. ഈ ഉയർപ്പ് ഞായറാഴ്ച കാലഘട്ടത്തിലെ ആമുഖഗീതങ്ങൾ വളരെ പ്രത്യേകമാണ്. ഇപ്പോൾ പെസഹാകാലം കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ടുള്ള രണ്ടാം ഞായറാഴ്ച, മൂന്നാം ഞായറാഴ്ച, നാലാം ഞായറാഴ്ച അവിടെയും ആമുഖഗീതങ്ങളുണ്ട്. ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കാൻ പോകുന്നത് പെസഹാകാലത്ത് തന്നെ ഒന്ന് രണ്ട് മൂന്ന് ആമുഖഗീതങ്ങളുണ്ട്. പെസഹാകാലം ഒന്നാം ആമുഖഗീതം. അപ്പോൾ ഈ ഇത് ഞാൻ പല പ്രാവശ്യം മുൻപ് പറഞ്ഞിട്ടുള്ളതാണ്. ആരെങ്കിലും ആദ്യമായി കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. ലത്തീൻ ആരാധനാക്രമത്തിലെ
സുറിയാനി ആരാധനാക്രമത്തിലും വ്യത്യസ്തമായ പ്രാർത്ഥന കാലത്തിനനുസരിച്ചുണ്ട്. അതാണ് നമ്മൾ കുർബാന പുസ്തകത്തിൻ്റെ ബാക്ക് സൈഡിൽ ഇപ്പോൾ ഉയർപ്പ് തിരുനാൾ കാലഘട്ടം. ആ ഉയർപ്പ് തിരുനാൾ കാലഘട്ടത്തിലേക്ക് ആമുഖ പ്രാർത്ഥന, സങ്കീർത്തനങ്ങൾ, കാറോസൂസ എല്ലാം വ്യത്യസ്തമാണ്. ഇനി അങ്ങനെ ഓരോ കാലഘട്ടം, അങ്ങനെ 8-9 കാലഘട്ടങ്ങളുണ്ട്. അത് പുസ്തകത്തിൻ്റെ കുർബാന പുസ്തകത്തിൽ തന്നെയുണ്ട്. എന്നപോലെ ലത്തീൻ ആരാധനാക്രമത്തിലെ കാലഘട്ടത്തിനനുസരിച്ച്, കാലഘട്ടം എന്ന് പറയുന്നത് ലിറ്റർജിക്കൽ കാലഘട്ടം, ഉയർപ്പ് തിരുനാൾ കാലഘട്ടം അല്ലെങ്കിൽ സീസൺ, പിറവിത്തിരുന്നാൾ, അങ്ങനെ നൊയമ്പുകാലം, ഓരോന്നിനും വ്യത്യസ്തമായി അങ്ങനെ 50-ഓളം ആമുഖ ഗീതങ്ങളുണ്ട്. 50-ഓളം ആമുഖ ഗീതങ്ങൾ. അത് എനിക്ക് വളരെ ഹൃദയസ്പർശിയും ആത്മീയ വളർച്ചയും തന്ന ഒന്നാണ്. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറുള്ളതും എൻ്റെ ഹൃദയത്തിൽ ആഴമായി പതിഞ്ഞിട്ടുള്ള ഒരാമുഖ ഗീതം, അത് ഈ ഉയർപ്പ് കഴിഞ്ഞിട്ടുള്ള സാധാരണ നാളുകളിൽ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. കർത്താവെ, അങ്ങയുടെ മനുഷ്യാവതാരത്തിലൂടെ അങ്ങ് ഞങ്ങളെ പിതാവുമായിട്ട് ഐക്യപ്പെടുത്തുകയും അനുരഞ്ജനിപ്പിക്കുകയും അങ്ങയുടെ പീഡാനുഭവത്തിലൂടെ ഞങ്ങളുടെ പാപങ്ങളെ ഉന്മൂലനം ചെയ്യുകയും അങ്ങയുടെ പുനരുത്ഥാനത്തിലൂടെ ഞങ്ങൾക്ക് പുതുജീവൻ നൽകുകയും അങ്ങയുടെ സ്വർഗാരോഹണത്തിലൂടെ ഞങ്ങൾക്കായി സ്വർഗം തുറക്കുകയും ചെയ്തതിനാൽ ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. സകലമാരാഘാവൃന്ദത്തോടും ഒരുമിച്ച് ഞങ്ങൾ പാടിത്തുതിക്കുന്നു, ഹോസാന അല്ലെങ്കിൽ പരിശുദ്ധൻ പരിശുദ്ധൻ. ഇതാണ് ആമുഖ ഗീതത്തിൻ്റെ ആ സ്ട്രക്ചർ. അപ്പം അത് ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ, ഹൃദയങ്ങൾ ഉയർത്തുവിൻ, കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു, നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം, അതുചിതവും ന്യായവുമാകുന്നു. ഇനി ഉയർപ്പ് തിരുനാളിൻ്റെ ജാഗരണ പ്രാർത്ഥനയിലെ ആദ്യത്തെ കുർബാനയിലുള്ള ആമുഖ ഗീതമാണിത്. കർത്താവേ, എല്ലാ കാലത്തും വിശിക്ഷ ഞങ്ങളുടെ പെസഹാ കുഞ്ഞാടായ ക്രിസ്തു ബലിയർപ്പിക്കപ്പെട്ട ഈ രാത്രിയിൽ, ഈ ദിനത്തിൽ, ഈ കാലയളവിൽ അങ്ങയെ മഹാമഹിമയോടെ ഏറ്റുപറയുന്നതിനും യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ അവിടുന്നാണ് ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന യഥാർത്ഥ കുഞ്ഞാട്. അവിടുന്ന് മലിച്ചുകൊണ്ട് ഞങ്ങളുടെ മരണം സംഹരിക്കുകയും ഉത്ഥാനം ചെയ്തുകൊണ്ട് ജീവൻ പുനരുദ്ധരിക്കുകയും ചെയ്തു. അവയാൽ പെസഹാ സന്തോഷത്താൽ നിറഞ്ഞ് ഭൂതലത്തിലെ സകല ജനങ്ങളും ആഹ്ലാദിക്കുന്നു. മാത്രമല്ല, ഉന്നത ശാക്തീകന്മാരും മാലാഖാവൃന്ദങ്ങളും അവിരാമം സ്തുതിച്ചുകൊണ്ട് അങ്ങേ മഹത്വത്തിൻ്റെ ഗീതം ഒന്നു ചേർന്ന് ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങളുടെ കർത്താവായ ദൈവം, സ്വർഗവും ഭൂമിയും അങ്ങേ മഹിമയാൽ നിറഞ്ഞിരിക്കുന്നു. ഉന്നതത്തിൽ ഹോസാന, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ, ഉന്നതങ്ങളിൽ ഹോസാന. ഇവിടെ സാധാരണ കുർബാനയിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട, എല്ലാ സമയം ഉണ്ടെങ്കിലും ഇവിടെ ചുരുങ്ങിയ വാക്കുകളിലൂടെ ഈ രക്ഷാകര രഹസ്യത്തെ പ്രതി നമ്മൾ നന്ദി പറയുകയും, എന്താണ് ആരാധനാക്രമം, എന്താണ് ആരാധനാക്രമം എന്നുള്ളത് നമ്മൾ പഠിച്ചത്, വെളിവാക്കപ്പെടുകയും സന്നിഹിതമാക്കപ്പെടുകയും പകർന്നു കൊടുക്കപ്പെടുകയും ചെയ്യും. ഇതിവിടെ സംഭവിക്കുകയാണ്. അതാണ് ഈ അനാഫറയിലാണ് അതിൻ്റെ ഏറ്റവും, ആ അനാഫറയുടെ
ആരംഭമാണ് ഇത് പ്രോപ്രിയ എന്നാണ് സൊറിയാനിയിൽ അതിനെ പറയുന്നത് ആ ഓരോ കാലത്തിനനുസരിച്ചുള്ള പ്രാർത്ഥനയെ പ്രോപ്രിയ അപ്പോൾ ആ പ്രോപ്രിയയിലും ഇതുപോലെ വ്യത്യസ്തമായ പ്രാർത്ഥനകളുണ്ട് അതിനുശേഷം അനാഫ്ര പ്രാർത്ഥന അപ്പോൾ ഇവിടെ ആ ആമുഖ ഗീതം നമ്മൾ അതിനെ കൂടുതൽ മനസ്സിലാക്കി അതിൻ്റെ അർത്ഥം ഗ്രഹിക്കുമ്പോൾ ഒന്നുകൂടി ഞാൻ അത് പ്രാർത്ഥിക്കാൻ പോവുകയാണ് നമ്മളുടെ ഇതെല്ലാം പ്രാർത്ഥിക്കുമ്പോൾ ആ മൂന്ന് പ്രിൻസിപ്പിൾ ഓർക്കണം എന്താണ് വെളിവാക്കപ്പെടുന്നു സന്നിഹിതമാക്കപ്പെടുന്നു പകർന്നു നൽകപ്പെടുന്നു ഇത് ഏറ്റവും സിമ്പിളായിട്ട് നമ്മൾ അങ്ങനെ അത് നമ്മുടെ ഹൃദയത്തിൽ ആഴമായി പതിഞ്ഞു എന്ന് എനിക്ക് വിശ്വാസമുണ്ട് നിങ്ങളെല്ലാവരിലും അതാണ് ഓരോ വിശുദ്ധ കുർബാനയിലെ ഓരോ ശുശ്രൂഷകളിലും വെളിവാക്കപ്പെടുന്നു സന്നിഹിതമാക്കപ്പെടുന്നു പകർന്നു കൊടുക്കപ്പെടുന്നു ഇത് ആ പ്രിൻസിപ്പിൾ വെച്ചിട്ട് ആ പ്രിൻസിപ്പിൾ നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ട് ഈ പ്രാർത്ഥന നമ്മൾ കേൾക്കണം കർത്താവേ എല്ലാ കാലത്തും വിശിഷ്യ ഞങ്ങളുടെ പെസഹ കുഞ്ഞാടായ ക്രിസ്തു ബലി അർപ്പിക്കപ്പെട്ട ഈ രാത്രിയിൽ ഈ ദിനത്തിൽ ഈ കാലയളവിൽ അപ്പൊ ആ പെസഹാതിരിയിൽ നമ്മൾ ഉദ്ഘോഷിച്ചതും അതിനുശേഷമുള്ള പ്രാർത്ഥനകളെല്ലാം അപ്പോ ആ പെസഹായുടെ ആ തിരുക്കർമ്മങ്ങളിൽ ആ പെസഹായിൽ കർത്താവ് യേശു മിശിഹ എന്തെല്ലാം മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി ചെയ്തുവോ അതെല്ലാം ഈ തിരുക്കർമ്മങ്ങളിലൂടെ വെളിവാക്കപ്പെടുകയും സന്നിഹിതമാക്കപ്പെടുകയും ചെയ്യും കർത്താവേ എല്ലാ കാലത്തും വിശിഷ്യ ഞങ്ങളുടെ പെസഹ കുഞ്ഞാടായ ക്രിസ്തു ബലി അർപ്പിക്കപ്പെട്ട ഈ രാത്രിയിൽ ആ നമ്മുടെ ജാഗരണ രാത്രി എന്ന് പറയുന്നത് അത്രയ്ക്ക് പ്രത്യേകമായ നിമിഷങ്ങളാണ് അത് സഭയുടെ ആരാധനാക്രമം അനുസരിച്ച് ആരും നോക്കണ്ട അത് എക്സാക്റ്റ് ആ രാത്രിയാണോ അന്ന് വെള്ളിയാഴ്ച അല്ലല്ലോ അന്ന് ഞായറാഴ്ച അല്ലേ എന്നൊക്കെ പറഞ്ഞ ആരും ആർഗ്യുമെന്റ് ചെയ്തിട്ട് കാര്യമില്ല ആരാധനക്രമത്തിൽ സമയത്തിനതീതമാണ് കാലത്തിനതീതമാണ് ദിവസത്തിനതീതമാണ് ആൽഫായും ഒമേഗയുമാണ് എന്നാൽ നമ്മളിത് ഈ ആരാധനക്രമത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇത് വിശ്വസിക്കുമ്പോൾ അത് നമുക്ക് അവിടെ അനുഭവമാകുന്നു പകർന്നു കൊടുക്കപ്പെടുന്നു ക്രിസ്തുവിൻ്റെ ആ പെസഹ രഹസ്യങ്ങൾ നമ്മളിൽ അന്ന് നടന്നപ്പോൾ നമ്മൾ ഈശോയുടെ ആ കാൽവരിയിലുണ്ടായിരുന്നു ഈശോ ഉയർത്തെഴുന്നേറ്റത് നമ്മൾ കണ്ടു ഈശോയുടെ കൂടെ നടന്നു എന്ന പോലത്തെ ഒരു അനുഭവമാണ് നമുക്കിപ്പോൾ തരുന്നത് ഇത് നിങ്ങൾ വിശ്വസിക്കണം സംശയാതീതമായിട്ട് കർത്താവേ എല്ലാ കാലത്തും വിശിഷ്യ ഞങ്ങളുടെ പെസഹ കുഞ്ഞാടായ ക്രിസ്തു ബലിയർപ്പിക്കപ്പെട്ട ഈ രാത്രിയിൽ ഈ ദിനത്തിൽ ഈ കാലയളവിൽ അങ്ങേ മഹാമഹിമയോടെ ഏറ്റുപറയുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ അതിനാല് കർത്താവേ പ്രാർത്ഥി പൂജാങ്ങൾ അവിടത്തെ നാമ മഹത്വത്തിനായി ശുദ്ധീകരിച്ചു തെളിച്ചൊരിക്കൈത്തിരി പൊലിയാതെ കൂരിരുൾ നീക്കിടട്ടെ ഇതെങ്ങനെയാ സംഭവിക്കണേ ഈ കൈത്തിരി ഈ പെസഹാത്തിരി ഈ പ്രകാശം പൊലിയാതെ നമ്മൾ കാത്തു പരിപാലിക്കാനാണ് ഈ വിശുദ്ധ കുർബാന സ്ഥാപിച്ചത് എന്നും നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം അനുഭവിക്കാം മാത്രമല്ല ഒരിക്കൽ അനുഭവിച്ച വിശുദ്ധ കുർബാന ഇത് ആ നിമിഷത്തിലേക്ക് വേണ്ടിയല്ല അത് നിത്യതയിലേക്ക് വേണ്ടിയാണ് നമുക്ക് തന്നിരിക്കുന്നത് നിത്യതയിലേക്ക് ചിലവർക്ക്
എല്ലാ ദിവസവും കുർബാന അർപ്പിക്കാനുള്ള സൗകര്യം ഉണ്ടാവില്ലായിരിക്കും. പക്ഷെ അവിടെ നമ്മൾ അനുഭവിച്ച കഴിഞ്ഞ കുർബാന അർപ്പണം നമ്മൾ നിത്യതയിലേക്ക് വരെയുള്ള അച്ചാരമാണ്. ഇനി ഈ പ്രാർത്ഥന തുടരുന്നു. എന്തെന്നാൽ അവിടുന്നാണ് ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന യഥാർത്ഥ കുഞ്ഞാട്. അതായത് പഴയ നിയമത്തിൽ ആരംഭം മുതൽ കുഞ്ഞാട് കുഞ്ഞാട് കുഞ്ഞാട്. ഇപ്പൊ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വരുന്നത് ആദത്തിനെയും ഹവ്യയും തോട്ടത്തിൽ നിന്ന് പുറത്താക്കി എന്ന് നമ്മൾ പറയാറുണ്ട്. പുറത്താക്കി അത് നമ്മൾ ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അവരെ പുറത്താക്കുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അവർ ഇനി അവിടെ നിന്നാൽ ഉത്ഭവപാപം ചെയ്ത് ദൈവത്തിൻ്റെ കൃപാവരം നഷ്ടപ്പെട്ട ആത്മീയതയോടെ അവർ വീണ്ടും കൈനീട്ടി ജീവൻ്റെ വൃക്ഷത്തിൽ നിന്ന് പറിച്ചു ഭക്ഷിച്ചാൽ ആ പാപാവസ്ഥയിൽ അവർ നിത്യതയിലേക്കാവും, പിന്നെ അവരെ രക്ഷിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ദൈവമായ കർത്താവ് അവർക്ക് തുകൽ കൊണ്ട് ഉടയാട ഉണ്ടാക്കി അവരെ ധരിപ്പിച്ചു. ഇവിടെ സഭാപിതാക്കന്മാർ വിചിന്തനം ചെയ്യുന്നത് എന്തിൻ്റെ തുകലാണ് ദൈവം അവിടെ ഈ ആദത്തെയും അവയുടെയും നഗ്നത മറയ്ക്കാൻ വേണ്ടി ഉപയോഗിച്ചത്. ഇത് ഈശോയുടെ വസ്ത്രം മുഴുവൻ ഉരിഞ്ഞു മാറ്റി ഈശോ നഗ്നനാക്കപ്പെട്ടത് ആദിപിതാക്കന്മാര് പാപം മൂലം നഗ്നത മനസ്സിലായ ആ അവസ്ഥയുടെ തന്നെ പുനരുദ്ധരണത്തിന് വേണ്ടിയാണ്. ദൈവപിതാവ് അവരെ തുകൽ കൊണ്ട് വസ്ത്രമണിയിച്ചപ്പോൾ അന്ന് തന്നെ ഒരു വിധത്തിൽ പറഞ്ഞാൽ തുകൽ ഉണ്ടാക്കാൻ വേണ്ടി മൃഗങ്ങളെ കൊല്ലേണ്ടി വന്നിട്ടുണ്ട്. അപ്പം അതിന് മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ദൈവപിതാവ് തന്നെ കുഞ്ഞാടിനെ അറുത്തു. ഏത് മൃഗത്തിൻ്റെ തുകലാണ് എടുക്കാൻ സാധ്യത? അങ്ങനെയാണ് കുഞ്ഞാട് ഈ രക്ഷാകര പദ്ധതിയിൽ പ്രവേശിച്ചു. ദൈവത്തിൻ്റെ സകല സൃഷ്ടികളും ഗോതമ്പും വെള്ളവും മുന്തിരിച്ചാറും എല്ലാം എന്ന പോലെ തന്നെ ഈശോ ഈ രക്ഷാകര പദ്ധതിയിൽ കുഞ്ഞാട് ജീവൻ കൊടുത്തുകൊണ്ട് രംഗ പ്രവേശിച്ചിരിക്കുന്നു. കുഞ്ഞാടിൻ്റെ രക്തം പുരണ്ട തുകൽ കൊണ്ട് ആദത്തെയും ഹവയെയും ധരിപ്പിച്ചപ്പോൾ വാസ്തവത്തിൽ 1000 വർഷങ്ങൾക്ക് ശേഷം ബലി അർപ്പിക്കാനിരിക്കുന്ന നിത്യപുരോഹിതനായ പെസഹ കുഞ്ഞാട് ഈ രാത്രിയിൽ ഈ ദിനത്തിൽ അർപ്പിച്ച ആ ബലിയർപ്പണത്തിൻ്റെ യോഗ്യതയിലാണ് പർദീസായിൽ നിന്നും തുകൽ കൊണ്ട് വസ്ത്രം അണിയിച്ചപ്പോൾ അവർക്ക് ആശ്വാസമായി അവരെ ആ സ്ഥലത്ത് നിന്നും പുറത്തു കൊണ്ടുവന്നത്. അവർ ഇനി അവിടെ നിന്നാൽ പാപം കൂടുതൽ ചെയ്തു പോകും. അങ്ങനെ അന്നു മുതൽ എവിടെയെല്ലാം കുഞ്ഞാടിനെ നമ്മൾ കാണുന്നോ അവിടെയെല്ലാം കാണുന്ന കുഞ്ഞാട് ആയിരിക്കുന്നവനും ആയിരുന്നവനും വരാനിരിക്കുന്നവനുമായ പെസഹ കുഞ്ഞാടിൻ്റെ മുൻ അനുഭവമാണ് എന്ന് നമ്മൾ വിശ്വസിച്ചുകൊണ്ട് വേണം ഇത് പ്രാർത്ഥിക്കാൻ. എല്ലാ കാലത്തും കർത്താവേ, എല്ലാ കാലത്തും കണ്ടോ, വിശിഷ്യ ഞങ്ങളുടെ പെസഹ കുഞ്ഞാടായ ക്രിസ്തു ബലിയർപ്പിക്കപ്പെട്ട ഈ രാത്രി. അതിനുശേഷം എന്തെന്നാൽ അവിടുന്നാണ് ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന യഥാർത്ഥ കുഞ്ഞാട്. അവിടുന്ന് മരിച്ചുകൊണ്ട് ഞങ്ങളുടെ മരണം സംഹരിക്കുകയും ഉത്ഥാനം ചെയ്തുകൊണ്ട് ജീവൻ പുനരുദ്ധരിക്കുകയും ചെയ്തു ചെയ്തു ചെയ്തു. അപ്പോൾ അവിടുത്തെ ഈ പീഡാനുഭവം മരണത്തിൻ്റെ മുൻ അനുഭവമാണ് പറുദീസായിൽ നിന്ന് തുകൽ കൊണ്ട് വസ്ത്രമണിയിച്ച് അവരെ പുറത്താക്കിയപ്പോൾ അവർക്കുണ്ടായ ഗ്യാരൻ്റി. അവർക്കൊരു ഗ്യാരൻ്റി കൊടുക്കുകയാണ്, നിങ്ങളെ രക്ഷിക്കാൻ ഞാൻ ഒരു പദ്ധതി ചെയ്തിട്ടുണ്ട്.
ആ ഗ്യാരണ്ടി ആ ഗ്യാരണ്ടിയുടെ അക്ഷരമാണ് ആ തുകൽ വസ്ത്രം തുകൽ വസ്ത്രം പ്രൈസ് ദി ലോർഡ് പെട്ട മനസ്സിലേക്ക് വരുന്നത് ഡിസിസി 129 ആണ് എന്താ 129 പറയുന്നത് ക്രിസ്ത്യാനികൾ പഴയ നിയമം വായിക്കുമ്പോൾ മരിച്ചുയർത്ത ക്രിസ്തുവിൻ്റെ കണ്ണുകളിലൂടെ വേണം വായിക്കാൻ കത്തോലിക്കരെ പ്രത്യേകിച്ച് പഴയ നിയമം വായിക്കുമ്പോൾ ക്രിസ്ത്യാനികൾ പഴയ നിയമം വായിക്കുമ്പോൾ സിസിസി 129 എന്തെന്നാൽ മരിച്ച് ഉത്ഥാനം ചെയ്ത ക്രിസ്തുവിൻ്റെ വെളിച്ചത്തിലാണ് ക്രിസ്ത്യാനികൾ പഴയ നിയമം വായിക്കുന്നത് അപ്പോൾ അത്രയും മതി അത് ഓർക്കണം അപ്പോഴാണ് ഈ കുർബാനയുടെ ആ വ്യാപ്തി ഈ കുർബാന ലോകം മുഴുവനും വേണ്ടി അർപ്പിക്കുന്ന ഈ ബലി ഞങ്ങളുടെ കരങ്ങളിലൂടെ സ്വീകരിക്കണമെന്നെല്ലാം പറയുമ്പോൾ ലോകം മുഴുവനും വേണ്ടി അർപ്പിക്കുന്ന ബലി ഓക്കെ അങ്ങനെ ഈ ആമുഖഗീതം കഴിഞ്ഞു അങ്ങനെ പാതിരാ കുർബാന കഴിഞ്ഞു അപ്പോൾ പാതിരാ കുർബാനയിൽ പെസഹാകാലത്തെ ഒന്നാം ആമുഖഗീതം പ്രാർത്ഥിച്ചു ഇനി പാതിരാ കുർബാന കഴിഞ്ഞിട്ടുള്ള അടുത്ത കുർബാനയിൽ രണ്ടാം ആമുഖഗീതമാണ് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പെസഹാകാലം രണ്ടാം ആമുഖഗീതി കർത്താവ് നിങ്ങളോടുകൂടി അതെല്ലാം പ്രാർത്ഥിച്ചിട്ട് കർത്താവേ എല്ലാ കാലത്തും വിശിഷ്യ ഞങ്ങളുടെ പെസഹ കുഞ്ഞാടായ ക്രിസ്തു ബലിയർപ്പിക്കപ്പെട്ട ഈ കാലയളവിൽ അത് കഴിഞ്ഞിട്ട് അവിടുന്ന് വഴി വെളിച്ചത്തിൻ്റെ മക്കൾ നിത്യജീവിതത്തിലേക്ക് ഉയരുകയും വിശ്വാസികൾക്കായി സ്വർഗരാജ്യത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയും ചെയ്യുന്നു എന്തെന്നാൽ അവിടുത്തെ മരണത്താൽ ഞങ്ങളുടെ മരണം ഇല്ലാതാവുകയും അവിടുത്തെ ഉത്ഥാനത്താൽ സകലരുടെയും ജീവൻ ഉയർപ്പിക്കുകയും ചെയ്തു അവയാൽ പെസഹാ സന്തോഷത്താൽ നിറഞ്ഞ് ഭൂതലത്തിലെ സകല ജനങ്ങളും ആഹ്ലാദിക്കുന്നു അപ്പോൾ ഈ ഒരു വ്യത്യസ്തത എവിടെയാണ് അവിടെ നിന്ന് വഴി വെളിച്ചത്തിൻ്റെ മക്കൾ നിത്യജീവിതത്തിലേക്ക് ഉയരുകയും ഒന്നുകൂടി വായിക്കാം ഇത് രണ്ടാമത്തെ കുർബാനയില് അവിടുന്ന് വഴി വെളിച്ചത്തിൻ്റെ മക്കൾ നിത്യജീവിതത്തിലേക്ക് ഉയരുകയും വിശ്വാസികൾക്കായി സ്വർഗരാജ്യത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയും ചെയ്യുന്നു എന്നാൽ അവിടുത്തെ മരണത്താൽ ഞങ്ങളുടെ മരണം ഇല്ലാതാവുകയും അവിടുത്തെ ഉത്ഥാനത്താൽ സകലരുടെയും ജീവൻ ഉയർപ്പിക്കുകയും ചെയ്തു ഇനി മൂന്നാം ആമുഖഗീതം നോക്കാം പെസഹാകാലം മൂന്നാം ആമുഖഗീതം അതിലെ വ്യത്യാസം ഈ നടുവിലുള്ള പ്രാർത്ഥനയാണ് അവിടുന്ന് തന്നെ തന്നെ ഞങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുന്നതിൽ നിന്നൊരിക്കലും വിരമിക്കാതിരിക്കുകയും അങ്ങേ സന്നിധിയിൽ നിരന്തരമായ മധ്യസ്ഥത്താൽ ഞങ്ങളെ പരിരക്ഷിക്കുകയും ചെയ്യുന്നു അവിടുന്ന് ബലിയർപ്പിക്കപ്പെട്ടുവെങ്കിലും മരിക്കുന്നില്ല വധിക്കപ്പെട്ടുവെങ്കിലും അവിടുന്ന് എന്നും ജീവിക്കുന്നു ഇപ്പൊ മലങ്കര കുർബാന ക്രമത്തിലും ഇതെല്ലാം ആരംഭം മുതലേ തന്നെ പ്രാർത്ഥനയിലുണ്ട് ദൈവമേ നീ പരിശുദ്ധനാകുന്നു ബലവാനേ നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ അപ്പോൾ ഈ പ്രാർത്ഥനകളെല്ലാത്തിലും ഈ രഹസ്യമാണ് അടങ്ങിയിരിക്കുന്നത് അവൻ മരിച്ചു എങ്കിലും ഞങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുന്നതിൽ നിന്ന് ഒരിക്കലും വിരമിക്കാതിരിക്കുകയും അങ്ങേ സന്നിധിയിൽ നിരന്തരമായി മധ്യസ്ഥത്താൽ ഞങ്ങളെ പരീക്ഷിക്കുകയും ചെയ്തു അവിടെ നിന്ന് ബലി അർപ്പിക്കപ്പെട്ടുവെങ്കിലും മരിക്കുന്നില്ല കണ്ടോ അപ്പോൾ എന്താണ് അതിൻ്റെയൊക്കെ അർത്ഥം ഞങ്ങൾ മരിച്ചത് കണ്ടതാണല്ലോ മരിച്ച അവനെ ശരീരമെടുത്ത് അടക്കപ്പെട്ടല്ലോ
പിന്നെ മരിക്കുന്നില്ല എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താ? ഇങ്ങനെ നമ്മൾ ചിന്തിക്കണം. ബലിയർപ്പിക്കപ്പെട്ടു എങ്കിലും മരിക്കുന്നില്ല, വധിക്കപ്പെട്ടു എങ്കിലും അവിടെ നിന്ന് എന്നും ജീവിക്കുന്നു. അപ്പൊ ഇതെല്ലാമാണ് വിസ്മയം എന്ന് പറയുന്നത്. തുടർന്ന് നാലാമത്തെ പ്രാർത്ഥന, നാലാമത്തെ പ്രാർത്ഥന പെസഹ തിരുനാളിൻ്റെ അടുത്ത പകലത്തെ കുർബാനയാകാം. അങ്ങനെ നാലാമത്തെ പ്രാർത്ഥനയിൽ എന്തെന്നാൽ പുരാതനമായവനെ ഉന്മൂലനം ചെയ്യപ്പെടുകയും തകർന്ന പ്രപഞ്ചം നവീകരിക്കപ്പെടുകയും ക്രിസ്തുവിൽ ഞങ്ങൾക്കായി ജീവന്റെ സമഗ്രത സമുദ്ധരിക്കപ്പെടുകയും ചെയ്തു. പ്രീഫേസ് എന്ന് പറയും. ഗൂഗിൾ ചെയ്താലും മതി. പ്രീഫേസസ് ഇൻ ദ ലാറ്റിൻ ലിറ്റർജി എന്ന് അടിക്കുമ്പോൾ ഉടനെ പി ഡി എഫിൽ 50 പ്രീഫേസിൻ്റെ ഒരു ഡോക്യുമെൻ്റ് വരും. അത് ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് ചെയ്തെടുക്കാം. മലയാളത്തിൽ അത് കിട്ടുമെന്നറിയില്ല. മലയാളത്തിൽ ഈ കുർബാന പുസ്തകത്തിൽ നിന്ന് തന്നെ നമ്മൾ എടുക്കണം. എന്തെന്നാൽ പുരാതനായവ ഉന്മൂലനം ചെയ്യപ്പെടുകയും പാപവും പാപത്തിൻ്റെ സകല ആധിപത്യങ്ങളും പിശാചും പിശാചിൻ്റെ ആധിപത്യത്തെയും ഈശോ മിശിഹ കുരിശിൽ തറച്ചു അതിനെ പരാജയപ്പെടുത്തുകയും അതിനെ ഉന്മൂലനം ചെയ്യപ്പെടുകയും തകർന്ന പ്രപഞ്ചം നവീകരിക്കപ്പെടുകയും ക്രിസ്തുവിൽ ഞങ്ങൾക്കായി ജീവന്റെ സമഗ്രത സമുദ്ധരിക്കപ്പെടുകയും ചെയ്തു. സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മളിവിടെ നിർത്താം. നമുക്ക് ഈ ആമുഖ ഗീതങ്ങൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എനിക്ക് എഴുതുക. വാട്സപ്പിൽ ആമുഖ ഗീതം എന്ന് മാത്രം എഴുതുക. അപ്പോൾ ഞാനിത് ഈ ഇന്ന് വായിച്ചത് ഞാൻ നിങ്ങൾക്ക് ഫോർവേഡ് ചെയ്യാം. അതിലെ ആ പ്രത്യേക പ്രാർത്ഥനകളെ നിങ്ങളൊരു പുസ്തകത്തിൽ എഴുതി വയ്ക്കുക. അത് ഈ വിശുദ്ധ ബലിയർപ്പണ സമയത്ത് ഓർക്കുക. ആ പ്രാർത്ഥന സമയത്ത് നമ്മൾ അത് ഓർക്കുമ്പോൾ ക്രിസ്തു വെളിവാക്കപ്പെടുന്നു. ഓർക്കുക എന്ന് പറയുമ്പോൾ ഇവിടുത്തെ അർത്ഥം ക്രിസ്തു സന്നിഹിതമാക്കപ്പെടുന്നു, ക്രിസ്തു പകർന്നു നൽകപ്പെടുന്നു. വരുവിൻ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, എല്ലാവരും ഒരുമിച്ച് ശ്രമിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ഉത്ഥാനത്തിൻ്റെ അനുഭവം ഓരോ ദിവസവും ഞങ്ങൾക്ക് കൂടുതൽ കൂടുതലായി അനുഭവിക്കുമാറാകട്ടെ. ഈശോയേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി. പരിശുദ്ധാത്മാവേ, ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ ഉത്ഥാനത്തിൻ്റെ തിരുക്കർമ്മങ്ങളിൽ നമ്മൾ പങ്കുചേരുകയും അതിൻ്റെ വലിയ വലിയ അർത്ഥവ്യാപ്തി മനസ്സിലാക്കുകയും ചെയ്യാൻ ഞങ്ങളെ അനുഗ്രഹിച്ചതിന് നന്ദി പറയുന്നു കർത്താവേ. നന്ദി പറയുന്നു കർത്താവേ. പ്രാർത്ഥിപ്പൂ ഞങ്ങൾ ഇടത്തെ മഹത്വത്തിനാശുദ്ധീകരിച്ചു ചൊരി കൈതിരി മങ്ങാറി നീ കിടത്തേ മങ്ങാറി കോരിരുൾ നീ കിടത്തേ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സുകളെല്ലാം കേട്ടിട്ട് വളരെ അനുഭവങ്ങൾ പങ്കുവച്ച ഒരുപാട് പേരുണ്ട്. അതെല്ലാം ദൈവത്തിന് വലിയ നന്ദി പറയുന്നു. എനിക്ക് വലിയ ആനന്ദമാണ് അത് കേൾക്കുമ്പോൾ. വേറൊന്നും കൊണ്ടുമല്ല, ഈ ലോകത്തിൻ്റെ നാനാഭാഗത്തുള്ളവരെ ഈ കാലഘട്ടത്തിൽ കർത്താവ് ഇത്രയും കാര്യങ്ങൾ പഠിച്ചതിലുള്ള ഈശോയുടെ ആനന്ദമാണ്. അതുകൊണ്ട് നമ്മൾക്കും ഈ ക്ലാസ്സുകളിലൂടെ എന്തെങ്കിലും പുതിയ ബോധ്യങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നത് എനിക്ക് ഷെയർ ചെയ്തോളൂ. അപ്പോൾ അതെനിക്കും വലിയ ഒരു ബോധ്യമായിട്ട് അത് ആഴത്തിൽ പതിയും. പ്രൈസ് ദി ലോർഡ്. Thank you. Bye-bye. Bye-bye.